ത്തിൽ ഇനിയൊരു ചർച്ച വേണ്ടെന്ന് KPCC സർക്കാർ ഏകോപന സമിതിയിൽ തീരുമാനം. അതേസമയം പ്രായോഗിക മാറ്റം എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനും മദ്യനിരോധനം എന്ന KPCC പ്രസിഡന്റിന്റെ നിലപാടിനും സമിതി അംഗീകാരം നൽകി. യോഗത്തിൽ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ സുധീരൻ ഉയർത്തിയത്. രാവിലെ 10 മണിക്ക് KPCC പ്രസിഡന്റ് VM സുധീരൻ മാധ്യമങ്ങളെ കാണും. 5.5 മണിക്കൂർ നീണ്ട KPCC സർക്കാർ ഏകോപന സമിതി യോഗത്തിലാണ് 9 മാസം നീണ്ട ബാർവാറിൽ സമവായ നിർദ്ദേശം ഉണ്ടായത്. ചർച്ചയിലുടനീളം മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും നിലപാടുകളിൽ ഉറച്ചുനിന്നു. പ്രായോഗിക മാറ്റത്തിൽ നിന്ന് പിന്നോട്ടു പോകാനില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. എന്നാൽ പ്രായോഗിക മാറ്റമെന്നത് UDFന്റെ മദ്യനയത്തിന് വിരുദ്ധമാണെന്ന നിലപാട് VM സുധീരനും കൈക്കൊണ്ടു. ജനപക്ഷയാത്രയ്ക്കിടെ നിലപാട് മാറ്റി മുഖ്യമന്ത്രി ചതിച്ചെന്നും സുധീരൻ യോഗത്തിൽ പറഞ്ഞു. അതേസമയം സർക്കാരിൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കുമായി ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തിന് KPCC സർക്കാർ ഏകോപന സമിതി യോഗം അനുമതി നൽകി. എന്നാൽ ഇപ്പോഴത്തെ തീരുമാനങ്ങളെ എതിർക്കുന്നതിൻ്റെ പേരിൽ സുധീരനെ ഒറ്റപ്പെടുത്തരുതെന്നും യോഗം നിർദ്ദേശിച്ചു. മദ്യനിരോധന ലക്ഷ്യവുമായി KPCC മുന്നോട്ട് പോകാം. എന്നാൽ UDFന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇത് പ്രതിബന്ധമാകരുത്. അതിനാൽ മദ്യനയത്തിൽ ഇനിയൊരു ചർച്ചയും വേണ്ട. പരസ്യ പ്രസ്താവനകളും ആവശ്യമില്ല. ഇതായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും മദ്യനയ തർക്കത്തിൽ അഭിപ്രായം പറഞ്ഞു. KPCC പ്രസിഡന്റിന് വിമർശനങ്ങളോട് സഹിഷ്ണുതയില്ലെന്ന് K.മുരളീധരനും VD സതീശനും യോഗത്തിൽ വിമർശിച്ചു. അച്ഛന്റെ ചരമദിനത്തിൽ സുധീരൻ തന്നെ അപമാനിച്ചെന്നും മുരളീധരൻ പറഞ്ഞു. എങ്ങനെ പെരുമാറണമെന്ന് തന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നായിരുന്നു VM സുധീരന്റെ മറുപടി. ദേശീയ ഗെയിംസ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണത്തിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തണമെന്ന് ഏകോപന സമിതി മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. വീട്ടുകാരം കൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും യോഗം തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.